ദേ കേക്കുന്നുണ്ടോ? ഇതെന്റെ സ്ഥലം. ഞാൻ പറയുന്ന റൂട്ടില് പറഞ്ഞ കേട്ടോ, ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ കുറച്ച് താഴെ ചളി ഉണ്ടാവും. ഏറ്റവും വലിയ റെസ്ക്യൂ മെഷർ എന്താണെന്നറിയോ, ഒരുപാട് പേർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബേസ് എത്രത്തോളം സ്ട്രോങ് നമുക്ക് അറിയില്ലേ, ചിലപ്പോ ചളി ഇരിക്കുമ്പോ പെട്ടെന്ന് നമ്മൾ കാല കയറി പിടിക്കും. ഈ ഒഴുക്കുണ്ടല്ലോ, ഇതിനെ ഒഴുക്കെടുക്കുമ്പോ സ്വിമ്മ് ചെയ്യുന്നത് ഒരു ടെക്നിക്കാണ്. ലൈക്ക് ഐ വിൽ ഷോ യു എ ട്രിക്ക്. ഓക്കേ, ചെറിയ ട്രിക്ക് കാണിക്കാം. പോട്ടെ. ഇത്രയും വലിയ ഒരു ഡെപ്ത് ഉള്ള ഒരു സ്ഥലം, വെള്ളം ഇതാദ്യം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് രാത്രി 2 മണിക്കാണ്. ഇവിടെ നമുക്ക് കിടക്കാം, റിലാക്സ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, സൺ ബാത്ത് എടുക്കാം. ഇപ്പൊ 2 മണിക്കൊന്നും ഇവിടെ കിടന്നാണ് ഉറക്കം. ആ ബല, 2 മണിക്ക് വന്നിട്ട് ഇവിടേക്കാണ് ഉറക്കം. വേണമെങ്കിൽ യോഗ കൂടെ ചെയ്യാം. ഇങ്ങനെ നോക്കിക്കോളൂ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. അപ്പൊ ഇതിൽ ഇരുന്നാ മതി. ഉറപ്പാണല്ലോ, ഇത് വെറുതെ കാണുന്ന ശരിക്കും സംഭവം തന്നെ. ഞാൻ 100 ഫീറ്റ് വരെ താഴെ പോകും, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ കുഴപ്പമുണ്ട്. ഓക്കേ, ഐ ആം ഗോയിങ് ടു ജമ്പ്. ഏകദേശം ഒരു ഹാറർ സമയം എത്തി. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇട്ട് കാണിക്കാം. ഓക്കെ, ഈ ഒരു റൂട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നടന്നല്ല, കാറില് പോകണം, അല്ലെങ്കിൽ അവിടെ ഒറ്റ ഒരു ലൈറ്റ് ഉണ്ടാവില്ല. ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, അത് ഒരു ഒരു കുറച്ച് സമയം, കുറച്ച് ഡിസ്റ്റൻസ് അവിടെ എത്തിക്കഴിഞ്ഞാല് ദേർ ഇസ് എ ലേക്ക്. ഞാൻ ഈ സമയം നിങ്ങളെ കൊണ്ടുവന്ന റീസൺ എന്താന്ന് വെച്ചാൽ, ബിറ്റ്വീൻ 12 to 3 o'clock ഇവിടെ ടൈഡ് ഉണ്ടാവില്ല. ടൈഡ് എന്ന് വെച്ചാൽ ഈ ഒഴുക്കല്ലേ, ഒട്ടും ഉണ്ടാവില്ല, ഒഴുക്കുണ്ടാവില്ല, പക്ക സ്റ്റില്ലായിരിക്കും, പക്ക സ്റ്റില്ലായിരിക്കും. പക്ഷെ വെട്ടമല്ല. അപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടുത്തെ, നമ്മളുടെ എൻ്റെ 8 വടുത്തെ ട്രൈബൽ പീപ്പിൾ, ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ നാട്ടുകാർ ലാൻറ്റൺ ലൈറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.